ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നേരുകയാണ്. ഈശോയുടെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അമലോത്ഭവയായി പിറന്ന മാതാവ്, ആ മാതാവിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ അമ്മയെ ചേർത്ത് പിടിക്കുക നമ്മെ ഏറെ നയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏറെ അനുഗ്രഹപ്രദമാണ്. നന്മയുടെ നിറകുടമായ ഈശോ, ആ ഈശോയ്ക്ക് വഴിയൊരുക്കിയത് നന്മയുടെ തന്നെ നിറകുടമായ പാപത്തിൻ്റെ കറ ഏശാത്ത പരിശുദ്ധ അമ്മയാണ്. ഉണ്ണീശോയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ അമ്മയുടെ നിറസാന്നിധ്യം നമ്മളെ നയിക്കട്ടെ. ഈശോയ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്ന സ്നാപക യോഹനാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഇപ്രകാരം ഒരു വാചകമുണ്ട്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 3:6 സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചാണ് പറയുക. എന്നിട്ട് സ്നാവയോഹന പറയുകയാണ്, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും. ദൈവത്തിൻ്റെ രക്ഷ. നീ എത്ര കാലമായിട്ട് ഈശോയുടെ കൂടെ നടക്കുന്നു? എത്ര കാലമായിട്ട് ഈശോയെക്കുറിച്ച് കേൾക്കുന്നു? എത്ര കാലമായിട്ട് ഈശോയെ അനുഭവിക്കുന്നു എന്ന് ചോദിക്കട്ടെ. ശരിക്കും ഈ രക്ഷ അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? സ്നാവയോഹനാൻ വാഗ്ദാനം പറയുക, എല്ലാ മനുഷ്യരും രക്ഷ കാണുമെന്ന് പറയുക. ഇത് അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവൻ്റെ ജന്മതിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ രക്ഷ ശരിക്കും അനുഭവിക്കുവാനായിട്ട് നീ നന്നായിട്ട് തയ്യാറെടുക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് നിൻ്റെ രക്ഷ അനുഭവിക്കുവാനായിട്ട് സാധിക്കണം, എനിക്ക് നിന്നെ ജീവിതത്തിൽ നിന്നെ ഓർത്ത് സന്തോഷിക്കുവാനായിട്ട് സാധിക്കണം. നീ എന്ത് ചോദിച്ചാലും ഈശോ തരും. ഈ ഒരു പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാവോ? നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങളെ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷകനായിട്ടാണ് നീ കടന്നു വന്നത്. എല്ലാവരും രക്ഷ അനുഭവിക്കുന്ന ആണല്ലോ സ്നാവക യോഹനാലിലൂടെ നീ പറഞ്ഞത്. ഈ വ്യക്തിക്ക് നിന്നെ ശരിക്കും അനുഭവിക്കുവാനായിട്ട്, നിന്നെ ഓർത്ത് ജീവിതത്തെ സന്തോഷിക്കുവാനുള്ള കൃപ നൽകണമേ. ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകണമേ എന്ന് യാചിക്കുക. സർവ മേഖലകളും നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആധീനും അന്ധീനും നീ മാത്രമേ യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോ